അത് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? പഠിക്കാനല്ല ഞാൻ പോയത്. ഇന്നെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇദംകാരാസ്പദമായ വസ്തുക്കളിൽ എത്രമാത്രം അധികമായി അപേക്ഷ വയ്ക്കുന്നു, അപേക്ഷാത്മക ബുദ്ധി അത്രത്തോളം ഉണ്ടായിരിക്കുന്നു, അത്രത്തോളം തന്നെ സംസാരം ദൃഢമാകുന്നു. അതിനനുസരിച്ച് ഇദംകാരാസ്പദമായ ധ്യാനം കേന്ദ്രീകൃതമാവുന്നു. ഇതിന് വിപരീതം, ഇതിൻ്റെ വൈപരീത്യം, അതാണ് നമ്മുടെ ചർച്ച. നിങ്ങൾ കണ്ണുകൾ അടച്ചിരുന്ന് ഈശ്വരനെ വിചാരം ചെയ്യാൻ പോയിരിക്കുന്നു. ആ പോയിരുന്ന് ഈശ്വരനെ വിചാരം ചെയ്യാൻ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ നിങ്ങളിൽ കിടക്കുന്ന ഇദംകാരാസ്പദമായ സംസ്കാരം കൊണ്ട് നിങ്ങൾ ജഗത്തിനെ ധ്യാനിക്കുന്നു. അപേക്ഷാബുദ്ധിയിൽ ജഗത്തിരിക്കുന്നത് കൊണ്ട് ജഗത്തിനെ ധ്യാനിക്കുന്നു. ഇരിക്കുന്നത് ആത്മധ്യാനത്തിനാകുന്നു, ധ്യാനിക്കുന്നത് ജഗത്താകുന്നു. ജഗത്തിനെ ധ്യാനിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോപതാപാദികളെല്ലാം നിങ്ങളിൽ ആന്തരികമായുണ്ടാകുന്നു. പുറത്തൊരാളെ കണ്ട് കോപിക്കുന്നതും ആ ആളിനെ ഭാവനയിൽ വെച്ച് കോപിക്കുകയും ചെയ്യുമ്പോൾ ഭാവനയിലിരിക്കുന്നയാൾ നിങ്ങളുടെ ബോധം നെയ്പുരട്ടി ഉണ്ടാക്കിയ ആളായതുകൊണ്ട് പുറത്തുള്ളവനോടുള്ള കോപത്തേക്കാൾ ശക്തമായിരിക്കും നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെട്ടവനോടുള്ള കോപം. മനസ്സിലായില്ല? പുറത്തുള്ളവനോടുള്ള പ്രിയത്തേക്കാൾ അധികമായിരിക്കും നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെട്ടവനോടുള്ള പ്രിയം. പുറത്ത് ഉള്ളവളോടുള്ള കാമത്തേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെട്ടവളോടുള്ള കാമം. മനസ്സിലായില്ല? ഈ കാമവും ക്രോധവുമെല്ലാം നിങ്ങൾ ഇദംകാരാസ്പദമാക്കി വച്ചു പുലർത്തുമ്പോൾ ഈ കാമക്രോധ ലോഭമോഹാദികൾ കൊണ്ട് നിങ്ങളുടെ ഹോർമോണുകളിൽ വരുന്ന മാറ്റമനുസരിച്ച് നിങ്ങളുടെ ഓജസ് ക്ഷയിക്കുന്നു. പിന്നീടൊരിക്കലെങ്കിലും ധ്യാനിക്കാൻ നിങ്ങൾ കഴിവില്ലാത്തവരായിത്തീരുന്നു. വാഗ്ഭടൻ ഇവിടെ പറയുന്നു, ഓജക്ഷിയേത ക്രോധക്ഷുത് ധ്യാന ശോകശ്രമാദിഭി. ഇവയെല്ലാം കൊണ്ട് ഓജസ് ക്ഷയിക്കുകയല്ലാതെ ജ്ഞാനമുണ്ടാവില്ല. ഇതിന് കാരണം ഇദംകാരാസ്പദമായ ജഗത്തിനെ അപേക്ഷിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്. അന്ധക്കരണം ശുദ്ധമാകാതെ പോയി ധ്യാനിക്കാനിരിക്കരുത്. കഥകടക്കരുത്, കണ്ണടയ്ക്കരുത്. അന്ധക്കരണം ശുദ്ധമായാൽ ധ്യാനിക്കണം. കാരണം ശുദ്ധമായ അന്ധക്കരണം ശൂന്യമാണ്. ഹഠയോഗികളൊക്കെ അതുകൊണ്ട് ശൂന്യത്തിലായി എത്തിച്ചേരുന്നത്. ആത്മാവിലല്ല. ശുദ്ധമായ അന്തഃക്കരണത്തിൽ ഈശൻ വീഴണമെങ്കിൽ ഈശനെ ധ്യാനിക്കുക തന്നെ വേണം. അവനവൻ്റെ നിലയനുസരിച്ച് പലതും പറയാം. വരിയല അന്തക്കരണത്തിലുള്ള വാസനകൾ പോയാൽ അത് ശൂന്യമാണ്. ആ ഗീത പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ധ്യാനിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുക.
ശൂന്യത്തെ ധ്യാനിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത മനസ്സനായ യോഗി എന്ന് പറയുമ്പോൾ അതെ, അത് അത് യോഗിയുടെ നിലയിൽ ശരിയാണ്. ഇന്നലെ വരെ വിഷയങ്ങളിൽ ഭ്രമിച്ചു നടന്നവൻ വിഷയമില്ലാതെ വന്നാൽ വിഷയത്തിന് പകരം അവിടെ വയ്ക്കാനൊന്നും അവൻ്റെ ഭാവനയിലില്ല. അതെ, അതുണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ ശരിയാണ്, അതല്ലെങ്കിൽ ശൂന്യത്തിലേക്കാണ് ആ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് വാഗ്ഭടൻ വളരെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്, കാരണം ധ്യേയ വിഷയം ഇദംകാരാസ്പദമായ ജഗത്താണോ സാമാന്യാഹങ്കാരമുള്ള ജഗത്തല്ലാത്ത പരിച്ഛിന്ന അഹമല്ലാത്ത ഈശ്വരനാണ്. ക്രിയായോഗത്തിൽ ഇതാണ് പ്രധാനം. ഈശാവാസ്യം അതിൻ്റെ ക്രിയായോഗത്തോടുകൂടി പഠിക്കുമ്പോൾ വൈപരീത്യം കൊണ്ട്, മുമ്പ് പറഞ്ഞതിൻ്റെ വൈപരീത്യം കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് വിപരീത തലത്തിൽ പോകാൻ, അതിനാണ് ഭാഗവതം ഭക്തിയ എന്ന് പറഞ്ഞത്. ആ ഭജത് ഭക്തിയ, ഇവിടെ ധാതുവിൻ്റെ ആവൃത്തിയാണ്. സംസാരപ്രേമം കൊണ്ട് സംസാരവാസന ദൃഢമാകുന്നു. അപ്പോൾ പ്രകാശം ഇടയിലുണ്ടാകാൻ തുടങ്ങും. അപ്പൊ ഇത് തമോജന്യമായ ഇദങ്കാരാസ്പദ വിശ്വത്തെ ആച്ഛാദിതമാക്കുന്നതിന് സഹയോഗിയാണ് ആ ഇടയിൽ വരുന്ന പ്രകാശം. ഈശാവാസ്യം ഇതം സർവമാണ്. ഇങ്ങനെ എടുക്കാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈശശബ്ദത്തിനർത്ഥം നേരത്തെ നമ്മൾ കണ്ടു, കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ, അതാണ് ബ്രഹ്മം. ബ്രഹ്മം എങ്ങനെ കർത്താവാകും? കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈശാവാസിയൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു വ്യാഖ്യാനം കേൾക്കും, അല്ലെങ്കിൽ അല്പം പഠിക്കും, അടുക്കോടെ പഠിക്കാതെ. ബ്രഹ്മം അകർത്താവാണ്. ആരോടെങ്കിലും തൽക്കാലം ഒന്ന് തർക്കിക്കാൻ മാത്രമൊക്കെ അത്രയൊക്കെ അറിയാമായിരിക്കും. അതുള്ള ആളുകളാണ് കൂടുതലും ഇതൊക്കെ പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അല്പം എവിടുന്നെങ്കിലുമൊക്കെ വായിച്ചവരാണ്. ഒന്നും വായിക്കാത്തവരും ഒന്നും അറിയാത്തവരുമാണെങ്കിൽ ക്ലാസ്സിരുന്ന് കേൾക്കാൻ ഏകാഗ്രത ഉണ്ട്, മനസ്സിലായില്ല. മറ്റത് ഇതൊരല്പം അറിയാവുന്നതുകൊണ്ട് അതിനനുഗുണമായി കേൾക്കുന്നത് മാത്രമേ കേൾക്കാനിരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ബോറടിക്കാൻ തുടങ്ങും. ശ്രവണത്തിന് പോലും പറ്റൂല. അതാണ് വായന കൊണ്ടൊക്കെ വരുന്ന ഒരു വൈകല്യം. ആധുനിക കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങൾ വായിച്ചിട്ടാവരുത്, നെറ്റും വായനയും ബഹളവും ഒക്കെ കഴിഞ്ഞാ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രസാദ വിതരണവും കരിമീൻ പൊരിച്ചതും കൊണ്ടാണ്. കേൾക്കാൻ ആവശ്യം കൊണ്ടല്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വരുമോ എന്നറിയില്ല. ഇത് കഴിഞ്ഞൊരു പ്രസാദ വിതരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്
പിടിച്ചിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള പണിയുണ്ട്. ഞങ്ങളിതൊരു സംഘടിത ശ്രമമാക്കി ഞങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ബ്രാഞ്ചുകൾ ഉണ്ടാക്കി. അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ, അടുത്ത ഉപരിപഠനത്തിന് അഡ്മിഷൻ, അവിടെ ജോലിയോ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷയാണ് പിന്നെ ഇരുന്ന് കേൾക്കുന്നതിൻ്റെ കാരണം. ഇരിക്കുന്നതിൻ്റെ കാരണം അതാണ്, കേൾക്കാനൊന്നുമല്ല ഇരിക്കുന്നത്. ഫോട്ടോയിലൊക്കെ പെട്ട് ഇതിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചാലാണ് പിന്നെ അവിടെ അഡ്മിഷനൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിത് ഒരുമാതിരി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഇതിനകത്തിരിക്കുന്നവർക്ക് പോലും ചിലർക്കൊണ്ട് വന്ന് ഇരുന്ന് പോയി, എഴുന്നേറ്റാൽ സ്വാമി നോക്കുമോ, അടുത്തോണ മരുന്ന് എഴുതുമ്പോൾ തരാതിരിക്കുമെന്ന് പേടി. മനസ്സിലായില്ല പറയാതെ തന്നെ ഈ ബോധമുണ്ടോ? ചിലപ്പോൾ അനൗൺസ് ചെയ്യുന്നയാൾ പറയുകയും ചെയ്യും, ഇരുന്നാൽ നിങ്ങൾക്ക് ഇന്ന പ്രയോജനമൊക്കെ കിട്ടിയേക്കും. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ഇച്ഛ കൊണ്ടല്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ പ്രകാശം, ഇതങ്കാരാസ്പദമായ ജഗത്ത് അനുസ്യൂതമായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരൈശപ്രകാശം ഉണ്ടാവും. അത് സാമാന്യജന്യമായ ഇതംകാരാസ്പദമായ വിശ്വത്തെ ആച്ഛാദിതമാക്കാൻ സഹായിക്കും. അതാ ഇവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈശാവാസ്യം ഇതം സർവമാണ്. ഈ ശബ്ദത്തിനർത്ഥം കർത്തും അകർത്തും അന്യഥാകർത്തും സമർത്ഥ, അത് ബ്രഹ്മം തന്നെ. അപ്പോഴാണ് നമുക്കൊരു സംശയം തോന്നുക, ബ്രഹ്മം എങ്ങനെ കർത്താവാകും? ബ്രഹ്മത്തിൽ കർത്തൃത്വാദിധർമ്മം ഉണ്ടായിക്കൂടാ? ഇതിനുത്തരമാണ് അക്ഷമാഭവതഃ കേയം ഇത്യാദി കൊണ്ട് സുരേശ്വരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. സംസാരം മുഴുവൻ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ പിന്നെ കർത്തൃത്വത്തിൻ്റെ ഭാവന ചെയ്യുന്നത് കൊണ്ട് എന്ത് വിഷമം? ജഗത്ത് തന്നെ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ കർത്തൃത്വം ഭാവന ചെയ്യുന്നതുകൊണ്ട് എന്താ ഇത്ര വിഷമം? മനസ്സിലായില്ല. ഭാവനയേ ജഗത്തുള്ളൂ, അപ്പൊ ഇതും കൂടെ ഭാവന ചെയ്ത എന്ത് മണ്ണാങ്കട്ടവരാനാണെന്ന് സുരേശ്വരൻ ശക്തമായി ചോദിക്കുന്നതാണ്. അത് തന്നെ നമുക്കങ്ങ് എടുത്താൽ മതിയെന്ന് സാരം. ഇല്ല, അതുകൊണ്ട് സംസാരം മുഴുവൻ ബ്രഹ്മത്തിൽ കൽപ്പിതമാണെങ്കിൽ പിന്നെ കർത്തൃത്വം കൽപ്പന ചെയ്യുന്നത് കൊണ്ട് വിഷമം എന്താണുള്ളത്? വ്യത്യാസം ഇത്ര മാത്രമാണ്, ഈശ്വരൻ ജീവൻ ആദിവ്യാവഹാരിക സത്തയുള്ളവയാകെ കൊണ്ട് സമാന സത്തയുടെ കർത്തൃത്വമാണ് ബ്രഹ്മം. വിഷമസത്തയുടെ കർത്തൃത്വമാണ് ബ്രഹ്മം, സമാന സത്തയുടെ കർത്തൃത്വമാണ് ജീവൻ. ഈശ്വരൻ ജീവൻ ഇവയൊക്കെ ആദിവ്യാവഹാരിക സത്തയുള്ളവയാകെ കൊണ്ട് സമാന സത്തയുടെ കർത്തൃത്വവും, അതേസമയം ബ്രഹ്മം വിഷമസത്തയുടെ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ കേവലമായി ബ്രഹ്മം കർത്താവുമല്ല ഭോക്താവുമല്ല എന്നർത്ഥം. അതിനാൽ ഈശ്വരനിൽ കർത്തൃത്വം മിഥ്യയാണെന്ന് പറയണ്ട,
ജഗത്താണ് മിഥ്യയെന്ന് പറയേണ്ടത്. എന്നാൽ ബ്രഹ്മത്തിൽ കർത്തൃത്വം മിഥ്യയാണ്. ഇവിടെയാണ് താത്വികമായ വഴിതിരിക്കുന്നത്. ഇതം, അതായത് ഇതംകാരാസ്പദമായ വാസ്യമാണ്, ആച്ഛാദനീയമാണ്, ഇതം മുഴുവൻ വാസ്യമാണ്. മുഴുവൻ ഇതും കുറച്ചിതമല്ല, കുറച്ചിതം വാസ്യമാണെന്നല്ല പറഞ്ഞു, സമസ്ത ഇതം വാസ്യമാണ്. ഈ പക്ഷത്തിൽ വളരെ ഭാരിച്ച ഒരു പൂർവപക്ഷം ഉപസ്ഥിതമാണ്. ഇതറിയണം എന്നുണ്ടെങ്കിൽ നമ്മളീ പഴയ കാര്യങ്ങളിൽ നിന്ന് പറയുമ്പോൾ നോക്കിയാൽ മതി. ആരോട് സംസാരിച്ചാലും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പഴയ കാര്യങ്ങളിലേക്ക് പോവും. മനസ്സിലായില്ല, പഴയ പഴയ കാര്യങ്ങളിലേക്ക് പോവും. സ്വാമിജിമാരാണെങ്കിലും പോവും. സ്വന്തം പഴയ കാര്യങ്ങളിലേക്ക് പോവും. ഇപ്പൊ ഈശ്വര ദർശനത്തിന് വേണ്ടി പരിവ്രജനം ചെയ്യുമ്പോൾ പോലും അറിയാതെ പഴയ കാര്യങ്ങളിലേക്ക് പോവും. ഉന്നതരായ മഹർഷീശ്വരന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരോട് ചോദിച്ചാൽ പറയും, ധ്യാനിച്ചാൽ പരമാത്മദർശനം ലഭിക്കും. ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുമല്ലോ. ബോധ്യപ്പെടാതൊന്നും വിശ്വസിക്കണ്ട. അവരുടെ അടുക്കൽ ചെന്നാൽ അവർ ആത്മദർശനം ബോധ്യപ്പെടുത്തും. ആദ്യം നിങ്ങൾ പ്രളയത്തിൻ്റെ സ്മരണം ചെയ്യുക. നിങ്ങൾക്കിവിടെ വളരെ എളുപ്പം, അവിടെ അടുത്താണ് കടൽ. ശരിയല്ല, ഒരു കുറച്ച് ദിവസം ആ കടൽ തീരത്ത് പോവുക. പറ്റുമെങ്കിൽ ഒരു ബോട്ടിലൊന്ന് കയറുക കടലിൻ്റെ നടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര കാണാതെ നാല് ഭാഗത്തും കര കാണുകയില്ലാത്ത ഒരിടത്ത് എന്നൊന്ന് നിർത്തുക, എന്നിട്ടൊന്ന് നോക്കുക. മിടുക്കനാണെങ്കിൽ പോകണ്ട, ഞാനീ പറഞ്ഞ പോലെ ഭാവന ചെയ്ത് നോക്കിയാൽ മതി. അത്രയും മിടുക്ക് നിങ്ങൾക്കില്ലെങ്കിലാണ് നിങ്ങളൊന്ന് പോയി നോക്കേണ്ടത്. പോയി നോക്കിയിട്ട് വന്ന് നാല് ഭാഗത്തും വെള്ളം മാത്രം, തണുത്ത ജലം മാത്രം, ആ പ്രളയത്തിൻ്റെ സ്മരണം ചെയ്യുക. ഒരല്പനേരം ഇരുന്നൊന്ന് ചെയ്തു നോക്കുക, നിങ്ങളുടെ ചിത്തം സ്ഥിരമാവും. ചിത്തസ്ഥൈര്യമുണ്ടാവും. വിഷയങ്ങളില്ലാതെ ചിത്തം അല്പനേരമിരിക്കും. ഇത് മെല്ലെ മെല്ലെ കൂടുന്നത് കാണാം. അങ്ങനെ ചിത്തം സ്ഥിരമായാൽ വീണ്ടും അതിൽ ഒരു വടവൃക്ഷം ഭാവന ചെയ്യുക. മനസ്സിലായില്ല, ഭാവന ചെയ്യുക. അതിലെ ഒരില ആ നിശ്ചല ജലത്തിൽ വീണ് കിടക്കുന്നതായി ഭാവന ചെയ്യുക. എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു വടവൃക്ഷം വെറുതെ നിങ്ങൾ ഭാവന ചെയ്യുക. അതിൽ നിന്നൊരില ആ കരകാണക്കടലിൽ വീണ് കിടക്കുന്നു എന്ന് ഭാവന ചെയ്യുക. അതിലൊരു കുട്ടിയെ ഭാവന ചെയ്യുക, കാലം കടിച്ച് കിടക്കുന്നതായിട്ട്. ചിത്തം സ്ഥിരമായി കഴിഞ്ഞാണെങ്കിൽ കണ്ടിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ബോധ്യവും ഈ സ്വപ്നവും ജാഗ്രതവും ഒക്കെ ഉണ്ടാക്കുന്നത് ചിത്തം മാത്രം. ഇത് ബോധ്യപ്പെടാനായി കാണുന്നത് അല്ലാതെ ഇത് സത്യവും ബാക്കിയുള്ളതെല്ലാം അസത്യവും എന്നല്ല. ചിത്തമാണ് ജഗത്തിനെ ഉണ്ടാക്കുന്നത്. ഈ സംസാരം ദീർഘസ്വപ്നമാണ്. ദീർഘസ്വപ്നമിമം വിദ്ധി സംസാരം കോസലാത്മജേ. ദീർഘം വാ ചിത്തവിഭ്രമം. ഇത് ബോധ്യപ്പെട്ടിട്ട് പഠിക്കണം. ബോധ്യപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ ശ്രവണം ചെയ്യുമ്പോൾ ബോധ്യവും ഇതൊക്കെ സത്യമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അത്ര ശരിയാണോ എന്ന് സംശയം ഉണ്ടാവുകയും നമ്മൾ കാണുന്ന ജഗത്ത് സത്യമാണെന്ന് അങ്ങ് ഉറക്കുകയും ചെയ്യും. സംസ്കാരം അതിലായതുകൊണ്ട് അതാ ഈ പഠിക്കാനുള്ള തടസ്സം. മറ്റത് അത് ഉറപ്പിച്ചിട്ടാണ് അതിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ജഗത്തിൻ്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും വിനാശവുമെല്ലാം ശക്തമായി പഠിക്കുന്നത് ഉറച്ചിട്ടാണ്. അതുകൊണ്ട് ശങ്ക വരില്ല. മറ്റത് ശങ്ക കിടക്കും, താരതമ്യം കിടക്കും. അതില്ലെന്ന് പറഞ്ഞാലും അപേക്ഷാബുദ്ധിയുടെ പ്രത്യേകതയും അതാണ്. അപ്പോ ഗീതയൊക്കെ 15-ാം അധ്യായത്തിൽ പറയുന്ന ഛന്ദംസി യസ്യ പർണാനിയൊക്കെ ബോധ്യാവും. മനസ്സിലായില്ല, നല്ലപോലെ കാണാൻ പറ്റും. മാർക്കണ്ഡേയൻ ധ്യാനിച്ചതുപോലെ ധ്യാനിക്കണം. ചിത്തം ചഞ്ചലമാവുമ്പോഴെല്ലാം നിങ്ങൾ ഇന്ന് മുതൽ ഈ കരകണക്കടൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ചിത്തം സ്ഥിരമാകുന്നത് രോഗത്തിൻ്റെ ആവിർഭാവം, വേദനയുടെ ആവിർഭാവം, ഛർദി മുതലായ വികാരങ്ങളൊക്കെ വരുമ്പോൾ ഈ മരുന്നെല്ലാം മേടിച്ച് കഴിക്കാതെ എഴുതിത്തരുന്ന ഞാനാണ്. ശങ്ക വേണ്ട, ആ ഞാൻ തന്നെ പറയുന്നു. 4 ഭാഗത്തും ഈ കടലിനെ ഒന്ന് ദർശിച്ചു നോക്കുക. 5 മിനിറ്റ് മതി ഇതടങ്ങാൻ. അന്നേരമാണ് എല്ലാ ഭയവും പോകുന്നത്. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, നേതാവില്ല, അനുയായി ഇല്ലാത്തതുകൊണ്ട്, ഈ പ്രിയമുള്ളവരാരുമില്ലാത്തതുകൊണ്ട് ശത്രുക്കളില്ല, അതുകൊണ്ട് ഭയമില്ല. പ്രിയമുള്ളവരാണ് പ്രിയം തെറ്റുമ്പോൾ ശത്രുക്കളായി വന്നിട്ടുള്ളത്. പ്രിയമേ ഉള്ളൂ, അപ്രിയമില്ല. ഭാര്യയോട് വല്ലതും പറഞ്ഞാൽ അവളാണ് ശത്രുവായി തീർന്ന് അയൽവക്കംകാരനെ കൂട്ടുപിടിച്ച് രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൊല്ലാൻ ഒരുങ്ങുന്നത്. നേതാവുമായി തെറ്റുമ്പോൾ അയാളാണ് ഗുണ്ടയെ വിടുന്നത്. ഇതൊന്നുമില്ല. പ്രിയമില്ലാത്തടത്ത് ഈ കരകണക്കടലിൻ്റെ നടുക്ക് ഭയപ്പെടാനുള്ളതൊന്നുമില്ല. ഇവരെല്ലാം ഉണ്ടെങ്കിലാണ് ഭയമുള്ളത്. അനന്തതയിൽ ഒട്ടും ഭയമില്ല. അത് പോയി ഒന്ന് ധ്യാനിക്കാതിരുന്നിട്ടുള്ള ഭാവനയിൽ ഈ ലോകത്തു നിന്ന് മാറി നിൽക്കുമ്പോൾ ഭയമുണ്ടാകുമെന്നുള്ള സങ്കല്പത്തിലെ ചോദ്യമാണ്, യാഥാർത്ഥ്യത്തിലെ ചോദ്യമല്ല. യാഥാർത്ഥ്യത്തിൽ ബന്ധുജനങ്ങളെല്ലാം ഉള്ളപ്പോഴേ ഭയമുള്ളൂ. ഇവരാരും ഇല്ലാത്തത് ഒരു ഭയവുമില്ല, അഭയമാണ്. കാര്യവും
അല്ല അതൊന്നും വിചാരിക്കണ്ട, കാരണം വെച്ചാൽ അങ്ങേരെ ഒക്കെ വിട്ടേര്. എന്നിട്ട് വെറുതെ നാല് ഭാഗത്തും കടലൊന്ന് ധ്യാനിച്ചാൽ തന്നെ ചിത്തം ശാന്തമാവും. പരീക്ഷിച്ച് നോക്കാതെ അടുത്ത ഭാഗം എന്നോട് സംശയം ചോദിക്കരുത്, അത് നിങ്ങൾ വേറെ ആരെയോ പഠിപ്പിക്കാൻ പോകാനുള്ള ചോദ്യമാണ്. അതെൻ്റെ അടുക്കുന്ന് ഉടനെ വേണ്ട. ഞാൻ അധ്യാപകരെ സൃഷ്ടിക്കാറില്ല, അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള അകലും. കോഴ്സ് പൂർത്തിയാക്കി തന്ന സർട്ടിഫിക്കറ്റ് തരുന്ന പരിപാടിയേ എനിക്കില്ല. അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരിടത്തും പോയി പഠിപ്പിക്കാനാവില്ല. മാത്രമല്ല ഇതിൻ്റെ ആ കോർ സാധനം ഞാൻ അത്ര വേഗം തരത്തൂല്ല. ഗുണമുണ്ടാകുന്നത് അത് പെട്ടെന്ന് കിട്ടുമ്പോഴല്ല, വിശുദ്ധ അന്തക്കരണം വരുമ്പോഴാണ്. അതുകൊണ്ട് എന്നോട് സ്നേഹിച്ചു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, അതെനിക്കറിയുകയും ചെയ്യാം. അതിലെനിക്ക് നിങ്ങളോട് ദേഷ്യവും വരില്ല. അത് പറഞ്ഞു കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് ഈ സിലബസ് തീരുമെന്നൊന്നും കരുതണ്ട. ഇത് തീർന്നിട്ട് വേണമല്ലോ ഒരു പരീക്ഷ എഴുതാൻ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പോയി ഒന്ന് പരീക്ഷ നോക്കുക പറഞ്ഞത്. അത് പരീക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിത്തസ്ഥൈര്യം ഉണ്ടാകുമോ എന്ന് നോക്കുക. ഞാൻ എഴുതി തന്ന 100,000 മരുന്നുകൾ നിങ്ങളുടെ കാശ് പോകുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ സാധനം നിങ്ങളുടെ വേദന പോവും. ഒരു സ്പർശനം കൊണ്ടും ഒരു ദർശനം കൊണ്ടും ചിത്തസ്ഥൈര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ നേട്ടമാണ്, മഹത് നേട്ടമാണ്. ഒരു സ്പർശനവും ദർശനവും കൂട്ടായ്മയും ചിത്തസ്ഥൈര്യത്തെയാണ് കളയുന്നതെങ്കിൽ മഹതീ വിനഷ്ഠിയ. മഹത്തായ നഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് നോക്കുക, നോക്കിയിട്ട് കിട്ടുമോ ഇല്ലയോ ഒന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കുക. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊന്നും കളിക്കാതിരിക്കുക. പതുക്കെ പതുക്കെ മനസ്സ് അമനീകരിക്കുക. മഹാസാഗരത്തെ സ്മരിക്കുക, അവിടെ വെള്ളമല്ലാതെ ഒന്നുമില്ല. പതിവായി രാവിലെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലതാണ്. ഞാനത് എളുപ്പത്തിന് പറഞ്ഞതാണ്, ഇപ്പൊ ചിത്തസ്ഥൈര്യത്തിന് പറഞ്ഞത്. ചിത്തസ്ഥൈര്യത്തിന് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെള്ളമല്ലാതെ ഒന്നുമില്ലാത്ത കടൽ ഭാവന ചെയ്താലും മതി എന്നാവും. കുറച്ച് ഈശ്വരവിശ്വാസമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മറന്നുപോകാൻ പറ്റാത്ത ഒരു രൂപമാണ് ഭാരതീയ സംസ്കാരത്തിൽ കണ്ണ്. അത് എല്ലാം അതൊക്കെ വേദാന്തമാണ്, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അത് നല്ലതാണ് അങ്ങനെ ധ്യാനിക്കാമെങ്കിലെന്നും ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ സാധാരണ ഭാരതീയനെ സംബന്ധിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സാണ് കൃഷ്ണനും കൃഷ്ണസങ്കല്പവും ഒക്കെ എന്ന ഒരു ഭക്തിയിൽ നിന്നാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. ആ ഉദാഹരണത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, അത് സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ കേരളത്തിലെ ഒട്ടനവധി മുസ്ലിം കുട്ടികളുടെ കയ്യിൽ
പെൺകുട്ടികളുടെ കയ്യിൽ, ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ കയ്യിൽ അവരുടെ പുസ്തകത്തിനുള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും ഒരു മയിൽപ്പീലിക്കണ്ണും ഒരു കൃഷ്ണൻ്റെ ചിത്രവും വരെ ആയിക്കഴിഞ്ഞിരിക്കും. അവരേതായാലും ഇത് പഠിച്ചിട്ടൊളിപ്പിച്ചു വെക്കുന്നതല്ല. റിയാലിറ്റി ഷോയിലും മറ്റും കൃഷ്ണഭക്തി ഗാനങ്ങൾ മനോഹരമായി പലപ്പോഴും ഇഴുകിച്ചേർന്ന് പാടുന്നത് അവരായി തീർന്നിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാം. വിഗ്രഹാരാധന ഇല്ലാത്ത സംസ്കാരത്തിലൂടെ ഇത്തരം സംസ്കാരങ്ങളെ താലോലിക്കാത്ത സംസ്കാരത്തിലൂടെ വന്ന് അതിലെത്തിച്ചേരുന്നു എന്ന് വരുമ്പോൾ ചിത്തസ്ഥൈര്യത്തിൻ്റെ ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സഹായകമായൊരു ബിംബം നിങ്ങൾക്ക് തന്നു എന്നേ അർത്ഥമുള്ളൂ. ക്ലിയർ? അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. പറഞ്ഞതിൽ അതിശയോക്തി എത്രത്തോളം ഉണ്ട് അത് വെച്ച് തന്നെ നേരിടുകയും ചെയ്യാം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് മാർക്കണ്ഡേയൻ ചെയ്ത പോലെ വിശാലമായ കടൽ പതിവായി ഭാവന ചെയ്യുക. മറ്റേ കൃഷ്ണനെയൊക്കെ അങ്ങ് വിട്ടേക്ക്, ഇനി അതും വേണ്ട. ചിത്തസ്ഥൈര്യം വന്ന് 2 മാസം കൃത്യമായി ചെയ്ത് ദർശനം ഉണ്ടായില്ലെങ്കിൽ എന്നോട് ഒന്ന് പറയുക. മാക്സിമമാണ് 60 ദിവസം ഞാൻ പറഞ്ഞത്. അത്ര എളുപ്പമാണ്. ഒരു മിനിറ്റ് പറ്റിയാൽ ഒരു മിനിറ്റ്, ടൈമേ പ്രശ്നമല്ല. കാരണം സമയം മനസ്സാണ്. നിങ്ങൾ അതിനായിട്ടിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മണിക്കൂറുകൾ അങ്ങനെ അങ്ങ് ഇരുന്നു പോവും. ചിലപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇതങ്ങ് മറഞ്ഞു പോയിട്ട് വേറെ ചിന്തകൾ വരും. അപ്പം ഏറ്റിങ്ങി പോന്നാ മതി, പിന്നെ അവിടെ ഇരിക്കണ്ട. പിന്നെ ഇരുന്നാൽ നിങ്ങൾ ധ്യാനിക്കുന്നത് ഇതാവില്ല. അതുകൊണ്ട് എൻ്റെ ഈ പണിക്കകത്ത് നിങ്ങളെ പറ്റിക്കാനുള്ള പണിയൊന്നുമില്ല. ഇത്ര സമയം ഇരുന്നിരിക്കണം എങ്കിലേ കാണുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഇരിക്കുന്നത് കൃത്യമായിരിക്കണം. 1 സെക്കൻഡായാലും 1 മണിക്കൂറായാലും അത് നിങ്ങൾ പാലിച്ചാൽ നല്ലത്. എല്ലാ ദിവസവും ഒരേ സമയത്തായാൽ നല്ലത്, അല്ലെങ്കിലും കാണും. ഒരു കണ്ടീഷനും ഇല്ലാതെ കാണും. ദർശനം ലഭിച്ചിരിക്കും. ഇക്കാര്യം എനിക്ക് ഉറപ്പാണ്, എനിക്ക് ശങ്കയില്ല ഇക്കാര്യത്തിൽ. ഇന്ന് വരെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാളും വന്ന് ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്തിട്ട് ചെയ്യാതെ വന്ന സൂത്രത്തിലൊക്കെ പറയും, സ്വാമി നോക്കി ഒരു രക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളും തമാശയായിട്ട് പറയും, ഒരു രക്ഷയും കിട്ടുമെന്ന് എനിക്കും തോന്നുന്നില്ല. മറ്റതൊക്കെ കിട്ടും. ഇതൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇപ്പോൾ അങ്ങ് പോവും. ആലസ്യം കാരണം ചെയ്യുമൊന്നുമില്ല. 2 മാസം കഴിയുമ്പോൾ ഒരു സംഭാഷണത്തിന് ഇടകിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഓടി വന്നിട്ട് പറയും, സ്വാമി പിന്നെ അന്നൊരു കാര്യം പറഞ്ഞല്ലോ, അത് കൃത്യമായി അങ്ങ് മനസ്സിലായില്ലെങ്കിലും ഞാൻ ചെയ്ത് നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. എങ്ങനെയാവും ചെയ്യുന്നത്? ചിലർ ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നോലെ, ഇത് മേടിച്ചുകൊണ്ട് പോകും. അവൻ വളർത്തുന്ന നായ്ക്ക് കൊടുത്താൽ ഇവൻ്റെ ശരീരത്തിൽ പകുതി പ്രയോജനം കിട്ടും. അതുപോലും കൊടുക്കൂല, അവിടെ അലമാരി കൊണ്ടുപോകും. മനസ്സിലായില്ല. അതേ കഴിക്കാനൊരു സംശയം, ഇതിനകത്തുമല്ല മെറ്റാലിക് കണ്ടൻറ്റും ഉണ്ടോയെന്ന് അതുകൊണ്ട് വെച്ചിരിക്കുക. ഇത് കഴിക്കുമ്പോൾ ആയുർവേദമല്ലേ, അങ്ങനെ കഴിക്കരുതെന്ന് വേറൊരു അലോപ്പതിക്കാരൻ പറഞ്ഞു. കഴിക്കാൻ ഇനിയും തുടങ്ങിയില്ല, ഒരു നല്ല നാട് കിട്ടിയില്ല. മനസ്സിലായില്ല. ഇങ്ങനെയൊക്കെ വെച്ചേക്കും. വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 8-10 മാസം കഴിയുമ്പോൾ ഈ ബില്ലൊന്നും എടുക്കാതെ ഇങ്ങ് വരും. എന്നിട്ട് ആ കടയിൽ നിൽക്കുന്നവരോട് അങ്ങ് തെറി തുടങ്ങും, തിരിച്ചെടുക്കണം എന്നവർ.
അപ്പോൾ അവർ പറയും ഇത് ഇനി ആർക്കും കൊടുക്കാൻ പറ്റില്ല, എവിടെ എടുക്കാൻ പറ്റില്ല, ബില്ലും കൊണ്ടുപോകാന്ന് പറയും. ബില്ലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, കഴിഞ്ഞ ആഴ്ച ഒന്ന് മേടിച്ചതാണ്. അല്ലാതെ നിങ്ങൾ ബില്ലും കൊണ്ടുപോവാ. പിന്നെ അവരോടുള്ള മല്ല് കഴിഞ്ഞ് പിന്നെ നേരെ മോളി സ്വാമിയുടെ എടുക്കാൻ മല്ലിനെയില്ല. ചിലരെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്ക വരും. ഞാൻ അവരോട് പറയും അവിടുന്ന് ഏതായാലും കിട്ടൂല, ഇപ്പോൾ ഉറക്കെ തന്നെ പറഞ്ഞേക്കാം, അവിടുന്ന് കിട്ടുകയല്ല, പൈസയുടെ മോഹം കൊണ്ടാണ് ഞാൻ പോക്കറ്റിൽ നിന്ന് തരാം, മരുന്ന് നിങ്ങൾ പറമ്പിക്കളഞ്ഞത്. ചില നല്ലവർ പറയും അയ്യോ സ്വാമിയുടെ പൈസയൊന്നും വേണ്ട, ചിലർ പറയും എന്നാലും അതിങ്ങ് തന്നേക്ക, ഞാൻ കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ കാങ്കയും കൊടുക്കും, ചില പുളവന്മാർക്ക് കാങ്കയും കൊടുക്കും, കാരണം അടുത്തവനും വരികയാണെങ്കിൽ അറിയാമല്ലോ എന്ന്. എനിക്ക് ഈ കച്ചവടത്തിൽ നഷ്ടവും ഇല്ല ലാഭവുമില്ല, മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെ കണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്പർ ഒന്നും നടക്കൂല പറഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ പോയിരുന്നു നല്ല പോലെ ഏകാഗ്രമായി നോക്കുക, കണ്ടിരിക്കും. കാരണം ചിത്തത്തെ അത്രയും അറിയാം, ആരുടെ ചിത്തമായാലും ശരി കണ്ടിരിക്കും. എവിടെ വെച്ചും ആകാമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പക്ഷെ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ചെയ്യാതെ നടക്കുകയില്ല. ആളുകൾക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു ഭാവാത്മകമായി അറിഞ്ഞിരുന്നാൽ മതി, അതിനാ ഇതൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ശരിയല്ല. സക്രിയമായുള്ളതാണ് പറഞ്ഞത്. കുട്ടിക്കാലത്താണെങ്കിൽ നല്ല ശ്രദ്ധയുണ്ടാവും. കുട്ടികളിലാണെ ഇത് രണ്ടു മാസമൊന്നും വേണ്ട. കണ്ടു അത് കുട്ടികൾക്കാകുമ്പോൾ എളുപ്പമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഇരിക്കില്ല, കാരണം ഇപ്പൊ കുട്ടികളില്ല, ബാല്യമില്ല, ശൈശവുമില്ല കുട്ടികൾക്ക്. ജനിക്കുമ്പോഴേ വല്ല മുളയ്ക്കാം, പിന്നെ ഇവിടെ ശൈശവം, ശൈശവം ഇല്ല, ബാല്യം കുഞ്ഞുങ്ങൾക്കില്ല, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് കുട്ടികൾക്ക്. തന്തയോ തള്ളയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ സ്ട്രെസ് തുടങ്ങുക. പല കുട്ടികൾക്കും തള്ളമാരെ വിശ്വാസമില്ല. പഴയകാലത്ത് തന്തയായിരുന്നു വിശ്വാസം കുറവ്, അതുകൊണ്ട് തന്തയുടെ പുറകെയാണ് നടന്നിരുന്നത്. ഇപ്പം കണ്ണിലെണ്ണ ഒഴിച്ച് തള്ളയുടെ പുറകെയാണ് നടക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ വിശദീകരിച്ച് തന്നാൽ നിങ്ങൾ ആകെപ്പാടെ വിഷമിക്കും. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ശൈശവം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണിത് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തർക്കവിതർക്കങ്ങളോ ഉപേക്ഷാത്മക പ്രവണതയോ കുട്ടികൾക്കില്ല. നിങ്ങൾക്കാകുമ്പോൾ ഇത് രണ്ടും ഉണ്ട്. അവർക്ക് കേൾക്കുമ്പോഴേ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള പ്രവണതയുണ്ടാവും. ഇത് കൃത്യമായി കാണാം. കുതർക്കം ചെയ്താൽ തന്നെ കൊച്ചുകുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ അത് നിഷ്കളങ്കമാണ്. നമ്മൾ നിഷ്കളങ്കമായി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത. സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിലൊരു തീരുമാനം എടുത്തിട്ടാണ്, അതൊട്ട് പറയുകയുമില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ചിത്ത ഏകാഗ്രത ഉണ്ടായാൽ കാണാം. ഇപ്പം ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഈ സാഗരം ഇങ്ങനെ തോന്നും, അതിൽ പൂർണ്ണമായി ദർശനവും. അപ്പോൾ ഈശാവാസ്യാദി ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ
കുട്ടിക്കാലത്ത് ഈ ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രായമെത്തുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഈശാവാസ്യത്തിലെ പ്രഥമ മഹാവാക്യം വരുമ്പോൾ ഓർമ്മ വരും, ഈശാവാസ്യമിതം സർവം. അതിനാണ് കുട്ടിക്കാലത്ത് ഇത് ചെയ്യേണ്ടത്. വാസ്യമോ അല്ലയോ സർവം, ഇവിടെ ഇത് വിവക്ഷിതാർത്ഥമാണ്. അപ്പോൾ അതിൽ സങ്കോചത്തിന് അവകാശമില്ല. പ്രളയജലം, ഇത് വടവൃക്ഷം, ഇത് ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ ഇദംകാരം സർവത്ര സ്പഷ്ടമാണ്. അപ്പോ ഏത് തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഇത് എളുപ്പമാവും. അപ്പൊ സ്വപ്ന തുല്യം കാണപ്പെടുന്ന ഈ ജഗത്ത് മറയുകയും ഈശ്വരൻ മാത്രമാവുകയും ചെയ്യും. അപ്പോ ഏത് സ്വപ്നത്തിനും സൂചനയും ഉണ്ടെന്ന് ബോധ്യമാവും. ജാഗ്രത് പോലെ തന്നെ സ്വപ്നവും നിയാമകമായി തീരുകയും ചെയ്യും. കാരണം ഈ കണ്ടതൊക്കെ ഒരു സ്വപ്നമല്ലേ, ജാഗ്രത് അല്ലല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ജാഗ്രത്തിൽ കാണുമോ? ജാഗ്രത് സത്യമാണെന്നുള്ള തോന്നലുകൊണ്ടാണ് ഈ ചോദ്യം. ജാഗ്രത്തിനേക്കാൾ സൂക്ഷ്മവും തീവ്രാനുഭവ പ്രധാനവുമാണ് സ്വപ്നം. സ്വപ്നം കൊണ്ടാണ് ഭാര്യ ഭർത്താവിന്